ചന്ദ്രോപരിതലത്തിൽ ഹാർഡ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ വാഹനമായ വിക്രം ലാൻഡർ പൂർണ്ണമായും തകർന്നിട്ടില്ലെന്ന് ISRO വൃത്തങ്ങൾ പറഞ്ഞു. ചന്ദ്രൻ ഇടിച്ചിറങ്ങി ചരിഞ്ഞു വീണ ലാൻഡറുമായി വാർത്താവിനിമയ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സ്റ്റിമുലേഷൻ സംവിധാനം വഴി ലാൻഡറിനെ ഉണർത്താനുള്ള നീക്കമാണ് ISRO നിലവിൽ നടത്തുന്നത്. ലാൻഡറിനെ കണ്ടെത്തിയതോടെ അതിനെ തൊട്ടുണർത്താനുള്ള ശ്രമങ്ങളാണ് ISRO ശനിയാഴ്ച വൈകിട്ട് മുതൽ നടത്തുന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ ലാൻഡറിന്റെ സൗരോർജ പാനലുകളും വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലായിട്ടുണ്ട്. എങ്കിലും പ്ലാൻ ബി അനുസരിച്ച് അത്യാഹിത സന്ദർഭങ്ങളിൽ കുലുക്കി ഉണർത്താൻ സ്റ്റിമുലേഷൻ സംവിധാനമുണ്ട്. കമാൻഡുകൾ നൽകി അത് പ്രവർത്തിപ്പിച്ച് ലാൻഡറിനെ ഉണർത്താനാണ് ശാസ്ത്രജ്ഞന്മാരുടെ ശ്രമം. അത് വിജയിക്കുമെന്ന ഉറപ്പില്ല. വിജയിച്ചാലും ലാൻഡറിനെ വീണ്ടെടുക്കാനാകില്ല. അതിനകത്തുള്ള റോവറിനെയും പ്രവർത്തിപ്പിക്കാനാകില്ല. എങ്കിലും ലാൻഡറിന്റെ ഡേറ്റ ശേഖരം വീണ്ടെടുക്കാനായേക്കും. അവസാന നിമിഷത്തെ താളം തെറ്റലിന്റെ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിച്ചേക്കും. നാലുകാലിൽ നിൽക്കാൻ രൂപകൽപ്പന ചെയ്ത ലാൻഡർ മറിഞ്ഞു വീണാൽ ഉണർത്താനും പ്രവർത്തിപ്പിക്കാനും പ്രയാസമായിരിക്കും. ലാൻഡറിന്റെ ക്രാഷ് ലാൻഡിംഗ് പഠിക്കുന്ന സമിതി അവസാന 15 മിനിറ്റിലെ വിശദമായ ഡേറ്റ ഇഴകീറി പരിശോധിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറായേക്കും. സോഫ്റ്റ് ലാൻഡിംഗിന് ഒരുങ്ങുമ്പോൾ ലാൻഡർ 300x100 കിലോമീറ്റർ ഉള്ള ചാന്ദ്രഭ്രമണ പഥത്തിലായിരിക്കും. അവിടെ നിന്ന് 4 എഞ്ചിനുകൾ അണച്ച് അതിനെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തിന് വിട്ടുകൊടുത്താണ് താഴേക്ക് പതിച്ചത്. സെക്കൻഡിൽ 6 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ഇറക്കം. ഇങ്ങനെ 3 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ സഡൻ ബ്രേക്ക് ഇടുന്നതുപോലെ പെട്ടെന്ന് വേഗത നിയന്ത്രിച്ചു. ഇതിനായി 4 എഞ്ചിനുകൾ ഒരുമിച്ച് ജ്വലിപ്പിച്ചു. അതോടെ ലാൻഡറിനെ മുകളിലേക്ക് തള്ളുകയും താഴോട്ടുള്ള വേഗത കുറയുകയും ചെയ്തു. ഇതാണ് റഫ് ബ്രേക്കിംഗ്. ഇതുവരെ കൃത്യമായി നടന്നു. അടുത്തത് ലാൻഡറിന്റെ വേഗത ക്രമമായി നിലനിർത്തി താഴേക്കിറങ്ങുന്ന ഫൈൻ ബ്രേക്കിംഗ് എന്ന നിർണായക ഘട്ടമായിരുന്നു. ഫൈൻ ബ്രേക്കിംഗ് ഘട്ടത്തിൽ ലാൻഡറിന്റെ മൊത്തം സന്തുലനാവസ്ഥ അസാധാരണമായി മാറിമറിഞ്ഞു. ബോഡി റേറ്റ് കണക്കാക്കുന്നത് ലാൻഡറിന്റെ പിച്ച്, യാർ, റോൾ എന്നീ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. മുൻവശത്തെ ദിശാനിർണയമാണ് പിച്ച്. പേടകവും ചന്ദ്രന്റെ പ്രതലവുമായുള്ള തിരശ്ചീന സന്തുലനമാണ് യാർ. ബാഹ്യമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ ലാൻഡർ സ്വയം കറങ്ങി വേഗത നിയന്ത്രിക്കുന്നതാണ് റോൾ. ഇത് 3 നിശ്ചിതമായ അനുപാതത്തിൽ വരുമ്പോഴാണ് ബോഡി റേറ്റ് സുരക്ഷിതമാകുന്നത്. അവസാനഘട്ടത്തിൽ ബോഡി റേറ്റ് തകിടം മറിഞ്ഞ പ്രതിസന്ധി മറികടക്കാൻ മിഷൻ കൺട്രോൾ ലാൻഡറിന്റെ 2 വശങ്ങളിലെ എഞ്ചിനുകൾ ജ്വലിപ്പിച്ചു. അതും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ സങ്കീർണമാവുകയും ലാൻഡറിന്റെ വേഗത നിയന്ത്രണാതീതമാവുകയും ചെയ്തു. ഇതോടെയാണ് ബോഡി റേറ്റ് ഉലഞ്ഞ് വിനിമയ സംവിധാനം തകരാറിലായതും സിഗ്നൽ നഷ്ടമായതും. ഇതിന്റെ കാരണമാണ് തിരയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.